അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. മോരുകറി അല്ലെങ്കിൽ പുളിശ്ശേരി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. തേങ്ങ അരയ്ക്കാതെയാണ് ഉണ്ടാക്കുന്നത്. പൊതുവേ എനിക്ക് തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുന്ന മോരുകറി എനിക്കത്ര ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തത്. ഇത് ഇതിന് വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇതിലോട്ട് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കടുകൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. കൊച്ചുള്ളി ഞാനൊരു 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതിനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാള ഇട്ട് കൊടുത്താലും മതിയാവും. പക്ഷേ ടേസ്റ്റ് വരുന്നുണ്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ കൊച്ചുള്ളി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ. ഇത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം എടുക്കണം. ചതച്ചെടുക്കണേക്കാളും നമ്മൾ അരിഞ്ഞിട്ടിടുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കരിയേപ്പിലയും അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് എരി എത്ര വേണം, എരി അനുസരിച്ച് ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1-2 ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എരി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഇടാം. 1 പച്ചമുളക് ഇട്ടാലും മതിയാവും. ഇതിൽ പ്രത്യേകിച്ച് പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് എരി ഈ മുളകിൻ്റെത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കുക. ഇപ്പോൾ ദാ ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്. 1 തക്കാളി എടുത്തിട്ടുണ്ട്. 1 മീഡിയം സൈസ് തക്കാളിയാണിത്. അതിന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ടൈം നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് അടച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. ഉള്ളിയായിട്ടൊന്ന് ചേരുന്ന രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തൈര് ഒഴിച്ചിട്ട് അധികം നമ്മൾ എന്താണ് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ എടുക്കുന്ന തൈര് ഇവിടെ നല്ല കട്ടി തൈരാണ്. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാതെ വെക്കുകയാണെങ്കിൽ കറിയൊന്നും കട്ടിയായി പോവും, കുറുകിപ്പോവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതാ നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തൈരിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് കിട്ടും. അപ്പോൾ ഇത് ആ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ തൈരൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ തൈരൊഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ തിളപ്പിക്കുകയാണെങ്കിൽ അത് പിരിഞ്ഞിട്ട് വരുന്ന പോലെ വരും. അപ്പോൾ അതുകൊണ്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ തൈരൊഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇളക്കുക. എന്താണ് വലുതായിട്ട് തിളയ്ക്കാൻ അനുവദിക്കാതെ ഒരു ചെറിയ ചൂടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഒരുപാട് തിക്കാവാനും അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കിട്ടാനുള്ളത്. അപ്പോൾ ഇത് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഉപ്പുണ്ടാകുന്ന നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതവിടെ ഫ്ലെയിമൊക്കെ ഓഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി. അപ്പോൾ നമ്മുടെ മോരുകറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ.